ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ വൈദ്യുതി ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വൈദ്യുതി ബില്ല് കൂടുതൽ വരാതെ നമുക്ക് എങ്ങനെ വൈദ്യുതി ബില്ല് കുറച്ചു കൊണ്ടുവരാം എന്നതിനുള്ള ഒരു 75 മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ 75 മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഗുണനിലവാരമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. 2, തകരാറിലായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതുവരെ ഉപയോഗിക്കാതെ യഥാസമയം തന്നെ റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കുക. 3, ആവശ്യത്തിന് മാത്രം വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക. 4, സാധാരണ ഫിലമെന്റ് ബൾബുകൾക്ക് പകരം വാട്ട്സ് കുറഞ്ഞ ട്യൂബ് ലൈറ്റുകളും CF ലാമ്പുകളും LED ബൾബുകളും ഉപയോഗിക്കുക. 5, വീടിനകം പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇളം നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുക. 6, ബൾബുകളും ട്യൂബുകളും അവയ്ക്ക് ഉപയോഗിക്കുന്ന ഷെയ്ഡുകളും ഇടയ്ക്കിടയ്ക്ക് തന്നെ തുടച്ച് വൃത്തിയാക്കുക. 7, രാത്രി കാലങ്ങളിൽ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. 8, ഉപയോഗശേഷം ഫാനും ലൈറ്റും TV അതുപോലുള്ള മറ്റുപകരണങ്ങളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. 9, വൈകുന്നേരം 6 മുതൽ 10 വരെ കൂടുതൽ വൈദ്യുതി വേണ്ടി വരുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. 10, TV തുടർച്ചയായി പ്രവർത്തിപ്പിക്കാതിരിക്കുക. 11, TV ഉപയോഗം കഴിഞ്ഞതിന് ശേഷം റിമോട്ട് മാത്രം ഉപയോഗിക്കാതെ പ്ലഗ് സ്വിച്ച് ഓഫ് ചെയ്യുക. 12, CRD സ്ക്രീനിന് പകരം LCD സ്ക്രീനുള്ള TV ഉപയോഗിക്കുക. 13, TVയുടെ വലിപ്പം കൂടുമ്പോൾ വൈദ്യുത ഉപയോഗം വർദ്ധിക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. 14, ആവശ്യത്തിന് വലിപ്പവും അനുയോജ്യവുമായ ഫ്രിഡ്ജ് തിരഞ്ഞെടുക്കുക. 15, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഒഴിവാക്കിയാൽ വൈദ്യുത ഉപയോഗം കുറയ്ക്കാവുന്നതാണ്. 16, തെർമോസ്റ്റാറ്റ് ശരിയാം വിധം വണ്ണം ക്രമീകരിക്കുകയും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. 17, ഫ്രിഡ്ജ് ഡോറിലെ റബ്ബർ ബീഡിംഗ് പരിശോധിച്ച് പഴക്കം ചെന്നതാണെങ്കിൽ മാറ്റുക. 18, മൂടിയുള്ള പാത്രങ്ങളിൽ വേണം ആഹാരം ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുകയും വൈദ്യുതോപയോഗം കൂടുകയും ചെയ്യുന്നു. 19, ഡീഫ്രോസ്റ്ററിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുക. ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്നത് ഊർജ നഷ്ടം വരുത്തും. 20, ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുക. 21, തെർമോസ്റ്റാറ്റ് ശരിയാവണ്ണം ക്രമീകരിക്കുകയും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. 22, ഫ്രിഡ്ജിലെ ഫ്രീസറിന്റെ ഡോറ് ശരിയാവണ്ണം അടയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 23, ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നിടാതിരിക്കുക. 24, ഉപയോഗത്തിനനുസരിച്ച് ഡബിൾ ഡോർ ഫ്രിഡ്ജ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. 25, ഫ്രിഡ്ജ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടിയ ഫ്രിഡ്ജ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഉയർന്ന റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജുകൾക്ക് വൈദ്യുതി കുറഞ്ഞ അളവിൽ മതിയാകുന്നതാണ്. 26, മിക്സി തുടർച്ചയായിട്ട് കൂടുതൽ സമയം ഉപയോഗിക്കാതിരിക്കുക. 27, ഓവർലോഡ് നൽകാതിരിക്കുക. ഇത് വൈദ്യുതി ചെലവ് കൂട്ടുന്നതാണ്. 28, കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിപ്പിച്ച് തുടങ്ങുക. 29, നിലവാരമുള്ളതും IAS മാർക്കോട് കൂടിയതുമായ മിക്സികൾ മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. 30, സമയാസമയങ്ങളിൽ ബ്ലേഡുകൾക്ക് മൂർച്ച കൂട്ടുകയും മാറ്റിയിടുകയും ചെയ്യുക. 31, ഗുണമേന്മ ഇല്ലാത്തതും തീരെ വില കുറഞ്ഞതുമായ ഫാനുകൾ വാങ്ങാതിരിക്കുക. 32, ഡബിൾ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്ന ഫാനുകൾ നോക്കി വാങ്ങുക. 33, സാധാരണ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിക്കുക. 34, ബെയറിംഗ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുക. 35, വളരെയധികം പഴക്കം ചെന്ന ഫാനുകൾ മാറ്റി പുതിയത് പിടിപ്പിക്കുന്നത് വൈദ്യുത ഉപയോഗം കുറയ്ക്കുവാൻ വളരെ സഹായിക്കുന്നു. 36, 3 ലീഫുകളുള്ള ഫാനുകൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 37, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന സമയം വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള മെഷീനുകൾ വൈദ്യുത ചെലവ് കൂട്ടുന്നു.
38 ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ഏറ്റവും നല്ലത്. കുറഞ്ഞ വെള്ളവും അതുപോലെ തന്നെ കുറഞ്ഞ വൈദ്യുതിയും മതിയായിരിക്കും. 39 അലക്കുമ്പോൾ മെഷീന്റെ പൂർണ്ണ ശേഷി തന്നെ പ്രയോജനപ്പെടുത്തുക. 40 സ്പിന്നിംഗ് ഒഴിവാക്കി തുണി പുറത്തെടുത്ത് ഉണക്കാനായാൽ അത്രയും വൈദ്യുതി നമുക്ക് ലാഭിക്കാം. 41 വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് അയഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും വർഷത്തിൽ ഒരിക്കലെങ്കിലും സർവീസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. 42 പഴക്കം ചെന്ന വിൻഡോ ടൈപ്പ് എയർ കണ്ടീഷണറുകൾക്ക് പകരം പുതിയ സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുക. 43 റിമോട്ട് ഉപയോഗിച്ച് മാത്രം ഓഫ് ചെയ്യാതെ പവർ സ്വിച്ച് കൂടി ഓഫ് ആക്കുക. 44 സ്ലീപ് ടൈമറുള്ള എയർ കണ്ടീഷണറുകൾ കൂടുതൽ നല്ലതാണ്. 45 എയർ ഫിൽട്ടർ ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് വൃത്തിയാക്കുക. 46 ടെമ്പറേച്ചർ കൺട്രോൾ യഥാവിധം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 47 വില അല്പം കൂടിയാലും ഉയർന്ന സ്റ്റാർ റേറ്റിംഗുകളുള്ള എയർ കണ്ടീഷണറുകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. 48 എ സി ഉള്ള മുറിയിലെ എയർ ഹോളുകളും ജനാലകളുമെല്ലാം അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. 49 ഉയരം ക്രമീകരിച്ച് ഫോൾ സീലിംഗ് നടത്തുന്നത് എ സിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. 50 ചൂട് പുറത്തേക്ക് വിടുന്ന ഉപകരണങ്ങൾ എ സി ഉള്ള റൂമിലുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. 51 തറയിൽ കാർപ്പറ്റ് ഉപയോഗിക്കുക. 52 ഡോറുകളിൽ ഡോർ ക്ലോസർ ഘടിപ്പിക്കുക. 53 ജനലുകളുടെയും ഗ്ലാസ് ഭിത്തികളുടെയും എണ്ണം എത്ര കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കുറയ്ക്കുക. 54 എ സിയുടെ കാര്യക്ഷമതയിൽ കുറവ് തോന്നിയാൽ വൈകാതെ തന്നെ ടെക്നീഷ്യന്റെ സഹായം തേടുക. 55 ഹീറ്റർ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. 56 സ്റ്റാർ റേറ്റിംഗുള്ള ഹീറ്റർ മാത്രം വാങ്ങുക. 57 ഹീറ്ററിന്റെ തെർമൽ കട്ട് ഓഫ് ശരിയാവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നതാണ്. 58 കൂടിയ അളവിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഹീറ്റർ ഒഴിവാക്കി സോളാർ ഗ്യാസ് മോഡലുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. 59 ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ള ഇസ്തിരിപ്പെട്ടികൾ ഉപയോഗിക്കുക. 60 തെർമോസ്റ്റാറ്റ് തുണിക്കനുസരിച്ചുള്ള ചൂട് മാത്രം സെറ്റാക്കി വയ്ക്കുക. 61 തുണികളെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം വേണം അയൺ ബോക്സ് ഓൺ ചെയ്യാൻ. 62 അയൺ ഇടുന്നതിനിടയിൽ മറ്റ് ജോലികൾക്ക് പോകാതിരിക്കുക. 63 ചൂട് കുറവ് വേണ്ടത് ആദ്യവും അവസാനവുമായി ഇസ്തിരിയിടുക. 64 ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾക്ക് മാത്രമായി അയൺ ബോക്സ് ഉപയോഗിക്കാതെ ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ ക്രമീകരിക്കുക. 65 വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ പമ്പ് പ്രവർത്തിപ്പിക്കാതിരിക്കുക. 66 വില കൂടുതൽ നോക്കാതെ ഗുണമേന്മയുള്ള മോട്ടോറുകൾ തിരഞ്ഞെടുക്കുക. 67 മോട്ടോറിന്റെ ശേഷി ആവശ്യമനുസരിച്ച് വേണം കൂടിയാലും കുറഞ്ഞാലും വൈദ്യുതി പാഴാകും. 68 ബെയറിംഗ് തകരാറുകൾ യഥാസമയം പരിഹരിച്ചു കൊടുക്കുക. 69 മോട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പൈപ്പുകളിൽ വളവും തിരിവും കഴിവതും കുറയ്ക്കുക. 70 കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തപ്പോൾ പൂർണ്ണമായി ഷട്ട് ഡൗൺ ചെയ്യുക. 71 CRD മോണിറ്ററുകൾക്ക് പകരം LCD മോണിറ്ററുകൾ ഉപയോഗിക്കുക. 72 സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ മോണിറ്റർ സ്വിച്ച് ഓഫ് ചെയ്യുക. 73 സ്ലീപ് മോഡും സ്ക്രീൻ സേവറുകളും പ്രയോജനപ്പെടുത്തുക. 74 ഇൻവെർട്ടറിന്റെ ബാറ്ററി തിരഞ്ഞെടുക്കുന്ന സമയം ഗുണമേന്മ നിർബന്ധമായും ഉറപ്പുവരുത്തുക. 75 പകൽ മാനുവൽ മോഡലും രാത്രി ഓട്ടോ മോഡലും ഉപയോഗിക്കുക. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.